എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി മെയിൻ എക്സാം സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കെ ജി ടി യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കുള്ള മെയിൻ എക്സാം സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് എന്നുള്ളത്. ഈ ഒരു സെക്ഷനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു സെക്ഷൻ. 40 മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ ചോദിക്കുന്നത്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സെക്ഷനാണ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ളത്. ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷന് 10 മാർക്കിനാണ് ചോദ്യം ചോദിക്കുന്നത്. ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ഈ രണ്ട് സെക്ഷനിൽ നിന്നും 50 മാർക്കിനാണ് ടോട്ടൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ രണ്ട് സെക്ഷനിൽ നിന്നും കേരള പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീരീസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം, അതുപോലെ തന്നെ എക്സാമിന് കൂടുതൽ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ ചെറിയൊരു പോർഷൻ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് എക്സൽ 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡ് 2007 എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവൻ എടുത്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് 13-ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 12 ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഈ ഒരു സീരീസിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പേജ് ലേഔട്ട് ടാബിലെ ആദ്യത്തെ രണ്ട് ഗ്രൂപ്പ്സാണ്, തീംസ് ഗ്രൂപ്പും പേജ് സെറ്റപ്പ് ഗ്രൂപ്പും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ്, മറ്റുള്ള ഗ്രൂപ്പ്സാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അതിനുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലുള്ള ഓപ്ഷൻസ് വരുന്നത്, അതായത് നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേജ് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ അതിലുള്ള ഓപ്ഷൻസാണ് വാട്ടർമാർക്ക്, പേജ് കളർ, പേജ് ബോർഡേഴ്സ്. അപ്പോൾ നമുക്ക് വാട്ടർമാർക്ക് എന്താണെന്നുള്ളത് നോക്കാം. വാട്ടർമാർക്ക് ഈസ് സിംപ്ലി ദാറ്റ് ഇമേജ് ഓർ ടെക്സ്റ്റ് ദാറ്റ് അപ്പിയേഴ്സ് മെയിൻലി ബിഹൈൻഡ് ദ മെയിൻ ഡോക്യുമെൻറ്റ്. അതായത് മെയിൻ ഡോക്യുമെൻറ്റിൻ്റെ ബിഹൈൻഡായിട്ട് വരുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജാണ് വാട്ടർമാർക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. അപ്പോൾ ഈ ഞാൻ ഈ സ്ക്രീനിൽ വാട്ടർമാർക്ക് എന്നുള്ളതിൻ്റെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. വാട്ടർമാർക്ക് എന്നുള്ള ഓപ്ഷൻസിൽ കുറച്ചധികം സെറ്റിങ്സ് അതിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ പേജ് കളർ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു പേജിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. പേജ് ബോർഡേഴ്സ് ആ ഒരു പേജിന് ബോർഡേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഗ്രൂപ്പാണ് പാരഗ്രാഫ് ഗ്രൂപ്പ്. പാരഗ്രാഫ് ഗ്രൂപ്പിൽ വരുന്ന ഓപ്ഷൻസാണ് ഇൻറ്റൻറ്റും സ്പേസിങ്ങും. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റിംഗ് ലൈൻ സ്പേസിംഗ്, ലൈൻ സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. യൂസ് ദ മൗസ് പോയിൻറ്റർ ടു സെലക്ട് ദ ടെക്സ്റ്റ് യു വോണ്ട് ടു അഡ്ജസ്റ്റ് ഓൺ ദ പേജ് ലേഔട്ട് ടാബ് ഇൻ ദ പാരഗ്രാഫ് ഗ്രൂപ്പ്. യൂസ് ദ സ്പേസിംഗ് കൺട്രോൾസ് ടു അഡ്ജസ്റ്റ് ദ ലൈൻ സ്പേസിംഗ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് ലൈൻ. യു വിൽ സീ ദ ചേഞ്ചസ് ഇൻ യുവർ ഡോക്യുമെൻറ്റ്. അതായത് നമുക്ക് ഈ ലൈൻ സ്പേസിംഗ് അഡ്ജസ്റ്റിംഗ് ആവശ്യമുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം പേജ് ലേഔട്ട് ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിൽ സ്പേസിംഗ് കൺട്രോൾസിൽ അഡ്ജസ്റ്റ് ദ ലൈൻ സ്പേസിംഗ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് ലൈൻ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചേഞ്ച് നമ്മുടെ ഡോക്യുമെൻറ്റിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്തത് ഇൻറ്റൻഡിങ് പാരഗ്രാഫ്സ്. പാരഗ്രാഫ്സ് ഇൻറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് പറയുന്നത്. പ്ലേസ് ദ കേഴ്സർ ഇൻ ദ പാരഗ്രാഫ് യു വോണ്ട് ടു ഇൻറ്റൻഡ് ഇൻ ദ പാരഗ്രാഫ് ഗ്രൂപ്പ്. യൂസ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻറ്റൻഡ് കൺട്രോൾസ് ടു ഇൻറ്റൻഡ് ദ പാരഗ്രാഫ്സ് അറ്റ് ദ ലെഫ്റ്റ് റൈറ്റ് ഓർ ബോത്ത് മാർജിൻസ്. അതായത് നമുക്ക് ഏത് പാരഗ്രാഫിനാണോ ഇൻറ്റൻഡിങ് ചെയ്യേണ്ടത് ആ ഒരു പാരഗ്രാഫിൻ്റെ പാരഗ്രാഫിൽ കേഴ്സർ
പ്ലേസ് ചെയ്യുക. അതിനുശേഷം പാരഗ്രാഫ് ഗ്രൂപ്പിൽ പോവാം. അതിനുശേഷം ഈ ലെഫ്റ്റും റൈറ്റും ഇന്ത്യൻ കൺട്രോൾസ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൻ്റെ, നമുക്ക് ആവശ്യമുള്ള പാരഗ്രാഫിൻ്റെ ലെഫ്റ്റും റൈറ്റും അല്ലെങ്കിൽ രണ്ട് മാർജിൻസും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് പറയുന്നത്, സെറ്റിംഗ്സ് പറയുന്നത്. ദ പേജ് ലേഔട്ട് ടാബ് ഓൾസോ ഫീച്ചേഴ്സ് ആൻഡ് അലൈൻ ബട്ടൺ ദാറ്റ് അലൈൻസ് വാട്ട് എവർ പാരഗ്രാഫ് ഓർ ടെക്സ്റ്റ് ഈസ് സെലക്റ്റഡ്. അതായത് പേജ് ലേഔട്ട് ടാബിൽ അലൈൻ എന്നുള്ള ഫീച്ചർ നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് നമുക്ക് ഏത് സെലക്ട് നമുക്ക് ഏത് പാരഗ്രാഫോ അല്ലെങ്കിൽ ടെക്സ്റ്റോ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പേജ് ലേഔട്ട് ടാബിലെ ലാസ്റ്റ് ഗ്രൂപ്പാണ് അറേഞ്ച് ഗ്രൂപ്പ്. അതായത് നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലെ ഓരോ സംഭവത്തിനെയും, അതായത് ചിലപ്പം ടെക്സ്റ്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ പിക്ചർ ഉണ്ടാവാം, അതിനെയൊക്കെ അലൈൻ ചെയ്യാനും പൊസിഷൻ ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അറേഞ്ച് ഗ്രൂപ്പ്. ഇതിലുള്ള ഓപ്ഷൻസ് ആണ് പൊസിഷൻ, ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക്, ടെക്സ്റ്റ് റാപ്പിംഗ്, അലൈൻ ഗ്രൂപ്പ്, റൊട്ടേറ്റ്. അപ്പോൾ ഇതിൽ പൊസിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്ത ആ ഒരു എലമെൻറ്റിനെ നമുക്ക് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ നമുക്ക് ആ ഒരു സെലക്ട് ചെയ്ത എലമെൻറ്റിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ സെൻഡ് ടു ബാക്ക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ആ ഒരു എലമെൻറ്റിനെ ബാക്കിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാരഗ്രാഫിൻ്റെ ഇടയ്ക്ക് ഒരു പിക്ചർ കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു പിക്ചറിനെ പിക്ചറ് ആ ഒരു പാരഗ്രാഫിനെ എഫക്റ്റ് ചെയ്യാതെ പിക്ചറിൻ്റെ സൈഡിൽ കൂടെ ആ ഒരു ടെക്സ്റ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ടെക്സ്റ്റ് റാപ്പിംഗ് എന്നുള്ള ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് കുറച്ചധികം പിക്ചേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റംസിനെ റൊട്ടേറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ ഈ പേജ് ലേഔട്ട് ടാബ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ വരുന്ന ഓപ്ഷനിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.